നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്കുള്ള മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര മന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതൽ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്രയും തിരിച്ചു. അതിൽ ചോദ്യങ്ങൾ ഇപ്പോഴും അനവധിയാണ് അവശേഷിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിന്റെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയിൽ ആരൊക്കെ ഉണ്ടാകും എന്നതാണ് ഏവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു പ്രധാന ചോദ്യവും. നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് ക്ഷണം കിട്ടിയവരെല്ലാം തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത്. അമിത്ഷായും രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇത്തവണത്തെ പുനഃസംഘടനയെ നേരിടുന്നത്. കോൺഗ്രസ് വിട്ട് മധ്യപ്രദേശ് സർക്കാരിനെ താഴെ വീഴ്ത്തി ബി ജെ പിയിലെത്തിയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് നേരത്തെ മുതൽ തന്നെ ലഭിക്കുന്ന സൂചന. ജ്യോതിരാദിത്യ സിന്ധ്യ ഇൻഡോറിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദില്ലിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഉജ്ജയിനിയിലെ മഹാൽകാൽ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം താൻ ദില്ലിയിലേക്ക് പോവുകയാണെന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയുമുണ്ടായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ വാർത്തകൾ വരുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരന് സ്വതന്ത്ര ചുമതലയുള്ള ഒരു മന്ത്രാലയം ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ കേരളവും ഉറ്റുനോക്കുന്നത്. എന്തായിരുന്നാലും മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ അദ്ദേഹവും ഒരു കേന്ദ്രമന്ത്രിയാകുമെന്ന് പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മുതിർന്ന മന്ത്രിമാരുമായി ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. അതിനിടെ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി താവർചന്ദ് ഗെലോട്ടിനെ കർണാടക ഗവർണറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും പലയിടങ്ങളിലേക്കായി മാറ്റിയിട്ടുണ്ട്. അതിൽ ഉദാഹരണമാണ് കേരളത്തിലെ ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണറാക്കി നിയമിച്ചതും. മിസോറാം ഗവർണറായി ഹരിബാബു കമ്പവാട്ടി അധികാരമേൽക്കുമെന്നും നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ അനുപ്രിയ പട്ടേൽ, പങ്കജ് ചൗധരി, ശിവപ്രതാപ് ശുക്ല, റീത ബഹുഗുണ ജോഷി, രാം ശങ്കർ കത്താരിയ, വരുൺ ഗാന്ധി, ആർ പി സിംഗ്, ലല്ലൻ സിംഗ്, രാഹുൽ കശ്വാൻ എന്നിവരും മന്ത്രിമാരുമാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ജനതാദൾ നേതാവ് സി പി സിംഗ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അസം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർബാനന്ദ സേനവാൾ, മുതിർന്ന ബി ജെ പി എം പിയും മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള നാരായൺ റാണെ എന്നിവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ജനതാദൾ നേതാവ് ആർ പി സിംഗും രാവിലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മുൻ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള സർബാനന്ദ സേനവാളിനും കേന്ദ്രമന്ത്രി പദവി ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ബി ജെ പി രണ്ടാമതായി അധികാര പദവിയിലേക്ക് എത്തിയപ്പോൾ അസം മുഖ്യമന്ത്രി പദം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത സർബാനന്ദ സേനവാളിന് അന്ന് തന്നെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയേക്കാമെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു. അതിനാണ് ഇപ്പോൾ തിരിശീല വീഴാൻ പോകുന്നത്. ലോക ജനശക്തി പാർട്ടിയിലെ പിളർപ്പിന് നേതൃത്വം നൽകിയ, മരണപ്പെടുകയും ചെയ്ത മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന്റെ സഹോദരൻ പശുപതി കുമാർ പരസിന് സ്ഥാനക്കയറ്റം കിട്ടാനാണ് ഇപ്പോഴത്തെ സാധ്യത. അദ്ദേഹവും ദില്ലിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും അടക്കം പങ്കെടുക്കാനിരുന്ന ഉന്നതതല യോഗമാണ് ഇപ്പോൾ റദ്ദാക്കിയത്. ഇതുകൂടാതെ ഇനിയുണ്ടാകുന്ന ചർച്ചകളിൽ എന്തൊക്കെ തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയിൽ ഉടൻ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണിതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ അടക്കം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭാ വികസനം നടത്തുന്നത്. 81 അംഗങ്ങളെ വരെ ഉൾപ്പെടുത്താവുന്ന മന്ത്രിസഭയിൽ നിലവിൽ 53 മന്ത്രിമാരാണ് ഉള്ളത്. ഇനി 28 പേരെ കൂടി ഉൾപ്പെടുത്താനാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പല കാരണങ്ങളാൽ 28 പേരോളം വിട്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2024 ദേശീയ തിരഞ്ഞെടുപ്പും 5 സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും കണക്കിലെടുത്തിട്ടാവും ഇപ്പോൾ തീരുമാനിക്കുന്ന മന്ത്രിസഭാ വികസനമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2019 രണ്ടാം വട്ടം അധികാരത്തിലെത്തിയതിനു ശേഷം നടത്തുന്ന ആദ്യ മന്ത്രിസഭാ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 1 മാസത്തോളം മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ അധിക ചുമതല വഹിക്കുന്ന പല വകുപ്പുകളും ചില മന്ത്രിമാർക്ക് ഇതോടെ ഒഴിഞ്ഞു കിട്ടും. പലരുടെയും നഷ്ടം നികത്താനായി പല മന്ത്രിമാരും ഇപ്പോൾ അധിക ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് കൂടുതൽ വകുപ്പുകൾ ഇനിയും നൽകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മധ്യപ്രദേശിൽ തന്നെ കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിച്ച ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകുമെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിച്ച് തന്നെ പറയാം. ആദ്യഘട്ടത്തിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രം ലഭിച്ചതിൻ്റെ പേരിൽ വിട്ടുനിന്ന നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ഇത്തവണത്തെ മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ അത്ര സുഖകരമായി പോവുകയല്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ അവിടെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര നിയമസഭയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മൺസൂൺ സമ്മേളനത്തിൻ്റെ തുടക്ക ദിവസം തന്നെ ഏകദേശം 12 BJP MLA മാരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത സംഭവമുണ്ടായത്.
ഈയൊരു സംഭവത്തിനെതിരെ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കാനായി ബിജെപി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷത്തേക്ക് 12 ബിജെപി എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചൊല്ലി മഹാവികാസ് അഘാടിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള അസ്വാരസ്യം വർദ്ധിച്ചതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എംഎൽഎമാർ പ്രതിഷേധിക്കുന്നതിന്റെ വീഡിയോ എൻസിപി നേതാവ് നവാബ് മാലിക്കാണ് ട്വിറ്ററിൽ പങ്കുവച്ചത്. ഇദ്ദേഹം ഇത്തരത്തിൽ പങ്കുവച്ച സംഭവം ഇപ്പോൾ ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ശിവസേനയിലും കോൺഗ്രസിലും ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. സ്പീക്കറുടെ ചേംബറിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ഭാസ്കർ ജാദവിനോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം വ്യാജമാണെന്നാണ് ബിജെപി ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. അവർ എടുത്തു കാട്ടുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. എംഎൽഎമാർ മറാത്ത കാട്ടോ പ്രശ്നവും ഒബിസി സംവരണവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി നിയമസഭയിൽ പ്രതിഷേധിക്കുക മാത്രമാണ് അവിടെ ചെയ്തതെന്നാണ് ബിജെപി ഇപ്പോഴും സ്ഥിരീകരിക്കുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി അനിൽ പരബാണ് 12 ബിജെപി എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രമേയം പാസാക്കിയത്. പ്രതിപക്ഷ നേതാവ് ബിജെപി എംഎൽഎമാർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിക്കാമെന്നും ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ ബെഞ്ചിലുള്ളവരുടെ എണ്ണം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ഗൂഢ നീക്കമാണിതെന്നാണ് ഫട്നാവിസിന്റെ ആരോപണവും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭയിലെ ബിജെപിയുടെ ശക്തി കുറയ്ക്കാൻ ഈ ഒരു സസ്പെൻഷൻ കാരണമാകുമെന്നും ഫട്നാവിസിന് സംശയമുണ്ട്. സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച ഉണ്ടായേക്കുമെന്നാണ് സൂചന ഉണ്ടായിരുന്നത്. അതിനിടെ മഹാവികാസ് അഘാടിയിലെ ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസും ശിവസേനയും എൻസിപിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മൂർച്ഛിക്കുന്ന അവസ്ഥയിലാണ്. 12 ബിജെപി എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയും ഈ അസ്വാരസ്യം വർദ്ധിപ്പിച്ചതായും അറിയുന്നുണ്ട്.